നമസ്കാരം. 2020 ഇന്ത്യയിൽ നടന്ന ഒരു കലാപമാണ് ദില്ലി കലാപം. പൗരത്വ നിയമ ഭേദഗതിയുടെ നല്ല വശങ്ങൾ മനസ്സിലാക്കാതെ സമരരംഗത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ദില്ലി ജുമാ മസ്ജിദ്, ഷഹീൻ ബാഗ് എന്നിവിടങ്ങളിൽ ആരംഭിച്ച സമരങ്ങൾക്ക് നേരെ ആരംഭിച്ച കലാപം സംസ്ഥാനത്തുടനീളം പടരുകയായിരുന്നു. കലാപത്തിൽ 53 പേരിലധികം കൊല്ലപ്പെടുകയും 200-ലധികം ജനങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഈ കലാപം ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് നിരവധി പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഈ വിഷയത്തിൽ ദില്ലി കലാപത്തിന് ആഹ്വാനം നൽകിയെന്ന കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ മൊബൈൽ ഫോണിലെ ഡാറ്റ പങ്കുവെക്കാനാവില്ലെന്ന നിർണായക റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതി പുറത്തുവിട്ടിരിക്കുന്നത്. പ്രതികളുടെ മൊബൈലുകളിൽ സ്വന്തം അശ്ലീല വീഡിയോകൾ ഷൂട്ട് ചെയ്ത രംഗങ്ങൾ ഉള്ളതിനാലാണ് ഈ വിവരങ്ങൾ പങ്കുവെക്കാൻ കോടതി വിസമ്മതിച്ചതെന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. 2020 ഫെബ്രുവരിയിൽ നടന്ന ദില്ലി കലാപങ്ങളിൽ 53 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിലെ കുറ്റാരോപിതരുടെ മൊബൈലിലെ വിവരങ്ങൾ ആവശ്യപ്പെട്ട് കൂട്ടുപ്രതികൾ നൽകിയ ഹർജിയിലാണ് ദില്ലി കോടതി ഇപ്രകാരമുള്ള ഒരു കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിരവധി കുറ്റാരോപിതർ സ്വന്തം ലൈംഗിക ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്ത് മൊബൈലിൽ സേവ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അത് പുറത്തുവിടുന്നത് അവരുടെ സ്വകാര്യതയെ ബാധിക്കുമെന്നാണ് കോടതി തീരുമാനിച്ചത്. സ്വന്തം ലൈംഗിക ദൃശ്യങ്ങൾ, സ്വകാര്യ നിമിഷങ്ങൾ, നഗ്ന ദൃശ്യങ്ങൾ എന്നിവയാണ് പ്രതികളുടെ ഫോണുകളിൽ ഉള്ളതെന്നും അഭിഭാഷകർക്ക് പോലും ഇവ നൽകുന്നതിൽ വിശ്വാസ്യതയില്ലെന്നും കോടതി വിശദമാക്കുകയായിരുന്നു. ജെ എൻ യു വിദ്യാർത്ഥി നേതാവ് ഉമർ ഖാലിദ്, വിദ്യാർത്ഥികളായ നടാഷ നർവാൽ, സഫൂറ സർഗാർ, ദേവാംഗന കലിത, താഹുർ ഹുസൈൻ തുടങ്ങിയ 18 പേരാണ് കലാപത്തിന് ആഹ്വാനം നൽകിയതിന്റെ പേരിൽ അകത്തു കിടക്കുന്നത്. എന്നാൽ ഇതോടെ കേന്ദ്രത്തിൽ ജെ എൻ യു, കേരളത്തിൽ കേരളവർമ്മയുമാണെന്ന പരിഹാസവുമായി സോഷ്യൽ മീഡിയ രംഗത്തെത്തി. എവിടെയായാലും മദ്യവും മദിരാശിയും ഇല്ലാതെ എന്ത് വിപ്ലവവും പുരോഗമനവുമെന്ന് ഇവർ ആരോപിച്ചു. കേരളവർമ്മയിലും അശ്ലീല ചിത്രങ്ങളടങ്ങിയ ഫ്ലെക്സ് വിവാദമായിരുന്നു. ഇതിനെയും കൂട്ടിച്ചേർത്താണ് സോഷ്യൽ മീഡിയയുടെ പരിഹാസം കൊഴുത്തുകൊണ്ടിരിക്കുന്നത്. ഫോണുകളിൽ നഗ്ന ദൃശ്യങ്ങൾ, സ്വന്തം ലൈംഗിക നിമിഷങ്ങൾ, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് ഇവർ സേവ് ചെയ്ത് വച്ചിരിക്കുന്നത്. അഭിഭാഷകർക്ക് ഇവ നൽകാൻ പോലും സാധിക്കാത്ത അവസ്ഥ തന്നെയാണ്. മുദ്രവച്ച കവറിലാണ് ഈ രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. കുറ്റകരമായ ഗൂഢാലോചന, കൊലപാതകം, കലാപം, രാജ്യദ്രോഹം, നിയമവിരുദ്ധമായി കൂട്ടം ചേരൽ, വർഗീയത സൃഷ്ടിക്കാൻ ശ്രമം തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതേസമയം ദില്ലി കലാപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടതല്ല എന്നും മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും ദില്ലി ഹൈക്കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കലാപത്തിനിടെ ദില്ലി പോലീസ് കോൺസ്റ്റബിൾ രത്തൻലാൽ കൊല്ലപ്പെട്ട കേസിൽ അറസ്റ്റിലായ മുഹമ്മദ് ഇബ്രാഹിമിന് ജാമ്യം നിഷേധിച്ചുകൊണ്ടിറക്കിയ ഉത്തരവിലാണ് കോടതി പരാമർശം വ്യക്തമാക്കിയത്. ആവേശത്തിന് പുറത്ത് ഉണ്ടായ സംഭവങ്ങളല്ല കലാപത്തിലേക്ക് നയിച്ചതെന്നും സർക്കാരിന്റെ പ്രവർത്തനത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും വ്യക്തമാണെന്നും കോടതി നിരീക്ഷിച്ചു. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ വീഡിയോ ദൃശ്യങ്ങളിലുള്ള സമരക്കാരുടെ പെരുമാറ്റം സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെയും പൊതുജനങ്ങളുടെ സ്വൈര്യ ജീവിതം തടസ്സപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ളതാണെന്ന് വ്യക്തമാണെന്ന് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് ഉത്തരവിൽ പറഞ്ഞു. CCTV ക്യാമറകൾ വിച്ഛേദിക്കപ്പെട്ടതും നശിപ്പിക്കപ്പെട്ടതും നഗരത്തിലെ ക്രമസമാധാന നില തകർക്കാനുള്ള ഗൂഢാലോചനയുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നതാണ്. എണ്ണത്തിൽ വളരെ കുറവായിരുന്ന പോലീസിനെ നിഷ്പ്രഭരാക്കി അനേകം കലാപകാരികൾ വടികളും ദണ്ഡുകളുമായി ഇറങ്ങിയത് ഇത് തെളിയിക്കുന്നതാണെന്നും കോടതി തുറന്നടിച്ചു. വാൾ തന്റെയും കുടുംബത്തിന്റെയും രക്ഷയ്ക്കായി കൈവശം വെച്ചതാണെന്ന ഇബ്രാഹിമിന്റെ വാദം കോടതി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഇബ്രാഹിം തന്റെ കയ്യിലുള്ള വാള് കാട്ടി ആൾക്കൂട്ടത്തെ ഭീഷണിപ്പെടുത്തുന്നത് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണെന്നും കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. കേസിലെ മറ്റൊരു പ്രതിയായ മുഹമ്മദ് സലീം ഖാന് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ നിർണായകമായ ഒരു സംഭവം തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദില്ലി കലാപത്തിന് ആഹ്വാനം ചെയ്ത വ്യക്തികളുടെ ഫോണിലാണ് അശ്ലീല വീഡിയോകൾ ഉൾപ്പെടെ കണ്ടെത്തിയിരിക്കുന്നത്. അതും അവരവരുടേതായ വീഡിയോകളാണുള്ളത്. ഇതിനെതിരെ കോടതി രൂക്ഷമായ വിമർശനങ്ങളാണ് എന്തായാലും ഉന്നയിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്തു മീനൂസ്.